വെൽക്കം ടു മൂവി പ്രാൺ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയുടെ ഹർജി തള്ളി. വിചാരണ കോടതി മാറ്റണമെന്ന അതിജീവിതയുടെ ഹർജിയാണ് സുപ്രീംകോടതി തള്ളിയത്. വിചാരണ നടത്തുന്ന ജഡ്ജിയോട് അവ അടയ്ക്കാൻ പറയാനാവില്ലെന്നും ജസ്റ്റിസ് അജയ് റസ്തോക്കി വ്യക്തമാക്കി. ജഡ്ജി ദിലീപുമായി സംസാരിച്ചതിന് തെളിവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഭർത്താവിനെതിരെ ആരോപണം ഉള്ളതുകൊണ്ട് ജഡ്ജിയെ ഇങ്ങനെ സംശയത്തിന് നിർത്താനാകുമെന്ന് കോടതി ചോദിച്ചു. ജഡ്ജി പ്രതിയുമായി നേരിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? ഇതിന് തെളിവുകളില്ല. ഹൈക്കോടതി തീരുമാനമെടുത്തതിൽ സുപ്രീംകോടതി തീരുമാനം എടുക്കുന്നത് നല്ല കീഴ്വഴക്കമല്ല. ജുഡീഷ്യൽ ഉദ്യോഗസ്ഥയെ സമ്മർദ്ദത്തിലാക്കാൻ ഇത്തരം ഹർജികൾ ഇടയാക്കില്ല എന്ന് ചോദിച്ചാണ് കോടതി അതിജീവിതയുടെ ഹർജി തള്ളിയത്. കോടതി മാറ്റം വേണമെന്ന അതിജീവിതയുടെ ആവശ്യം നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെ നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി പരിഗണിച്ചത്. വിചാരണക്കോടതി ജഡ്ജിയുമായി അവരുടെ ഭർത്താവുമായി എട്ടാം പ്രതിയായ ദിലീപിന് അടുത്ത ബന്ധമുണ്ടെന്ന പോലീസിന് ലഭിച്ച വോയിസ് ക്ലിപ്പുകളിൽ ഇത് സംബന്ധിച്ച തെളിവുകളുണ്ടെന്നും ആരോപിച്ചായിരുന്നു കോടതി മാറ്റം ആവശ്യപ്പെട്ടത്. ഹണിയം വർഗീസ് വിചാരണ നടത്തിയാൽ തനിക്ക് നീതി ലഭിക്കില്ലെന്നും നീതിയുക്തമായ വിചാരണ ഉണ്ടാകില്ലെന്ന ആശങ്കയുണ്ടെന്നും അതിജീവിത കോടതിയിൽ വാദിച്ചിരുന്നു. നടിയുടെ ആവശ്യപ്രകാരം നടത്തിയ രഹസ്യ വിചാരണയ്ക്ക് ഒടുവിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി പ്രസ്താവിച്ചത്. അതിജീവിതയുടെ ഹർജി ഇന്ന് പരിഗണിക്കാനിരിക്കെ ദിലീപ് കഴിഞ്ഞ ദിവസം തടസ്സ ഹർജി ഫയൽ ചെയ്തിരുന്നു. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ പുതിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിചാരണക്കോടതിക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരുന്നു. കേസിലെ വിചാരണ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട ദിലീപ് സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഇടപെടൽ. കേസിലെ വിചാരണ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിചാരണ എത്ര കാലത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് നേരത്തെയും സുപ്രീംകോടതി വിചാരണക്കോടതിയോട് ആരാഞ്ഞിരുന്നു. ഇതിനു പുറമെയാണ് വീണ്ടും കേസിൽ പുതിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജൂലൈ മാസം അവസാനമായിരുന്നു കേസിൽ വിചാരണ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന ആവശ്യവുമായി ദിലീപ് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത്. വിചാരണ വേഗത്തിലാക്കാൻ വിചാരണക്കോടതിക്ക് നിർദ്ദേശം നൽകണമെന്നായിരുന്നു ദിലീപിന്റെ പ്രധാന ആവശ്യം. പ്രോസിക്യൂഷനും അതിജീവിതയും അന്വേഷണ സംഘവും ചേർന്ന് വിചാരണ മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു ദിലീപ് ആരോപിച്ചിരുന്നത്.